പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികൾക്ക് സഹായിയായി കഴിഞ്ഞ 50 വർഷമായി ജോലി ചെയ്യുകയാണ് ചീരേട്ടൻ എന്ന കെ ശ്രീധരൻ. ബസ് തൊഴിലാളികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ് ചീരേട്ടൻ. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി പഴയങ്ങാടിക്കാർക്ക് സുപരിചിതനാണ് ചീരേട്ടന്റെ ശബ്ദം. ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് വഴികാട്ടിയാണ് ഇദ്ദേഹം. ബസ് ജീവനക്കാർക്കിടയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ മിടുക്കനാണ് ചീരേട്ടൻ. 1971 കാലഘട്ടത്തിൽ പഴയങ്ങാടിയിലെ ആനന്ദകൃഷ്ണ ബസിന്റെ ഉടമ TT നാരായണനാണ് ചീരേട്ടനെ ഈ ജോലി ഏൽപ്പിച്ചത്. അന്ന് പഴയങ്ങാടിയിൽ പാലമുണ്ടായിരുന്നില്ല. ഇരുഭാഗത്തും കടവ് കടന്നാണ് ജോലി ചെയ്തിരുന്നത്. 30 പൈസയായിരുന്നു പ്രതിഫലം. കാലമേറെ കടന്നുപോയി. ഇന്ന് പുതിയ തലമുറക്കും പ്രിയപ്പെട്ടവനാണ് ശ്രീധരൻ എന്ന ചീരേട്ടൻ. ചീരേട്ടനെ ഞാൻ ക്ലീനറ് പണി 8 കൊല്ലം ഞാൻ മാട്ടൂരിലാണ് ക്ലീനറ് പണിക്കുള്ള ബന്ധം 8 കൊല്ലമായിരുന്നു. ഇന്ന് വരെ ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും ചീരേട്ടൻ പണി ആൾ പറയിക്കാണ്ട് പോകണം അങ്ങനത്തെ. ഇന്ന് വരെ ഞാൻ ഡ്രൈവറുടെ പണി എടുത്തിട്ട് അയാളൊന്നും എന്നോട് പറയില്ല. അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇന്നും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഞാൻ തൂവുകയില്ല. ഇന്നും ആയത് നമുക്കൊന്നും അതിന് ബാക്കിയാവുമെന്ന് അറിയില്ല. പക്ഷെ അയാൾ ഇന്നും ആ കണ്ടീഷനിലുണ്ട്. ഇന്നും എല്ലാ ദിവസവും ഇദ്ദേഹം പഴയങ്ങാടിയിൽ എത്തിച്ചേരും. ബസ് തൊഴിലാളികൾക്കും നാട്ടുകാർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യും. അന്ന് ഈ പണിയെടുക്കും 30 പൈസ ദിവസത്തിന്, 71 30 പൈസ മിനിമം ചാർജ്. ഇപ്പം 50 ആയി, 50 കൊല്ലമായി പണിയെടുക്കുന്നു. അന്നേരം കോഴിക്കോട് ദിവസവും അഞ്ചാംപടി ദിവസവും എല്ലാം ദിവസവും കുറേ ബസ്സുണ്ട്. അന്നേരം മാട്ടൂർ 8 ബസ്സായിട്ട് ഒട്ടാക്കിയുള്ളൂ. ഇപ്പം മാട്ടൂർ തന്നെ കുറേ ബസ്സുണ്ട്, ചെറിയ ബസ്സുണ്ട്, കണ്ണൂർ അങ്ങനെ ഉണ്ട്. നമ്മളിങ്ങ് പയ്യന്മാരി ഇങ്ങനെ പോകുന്നുണ്ട്, ദൈവം സഹിച്ചിട്ട് ഭഗവാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ബസ് സ്റ്റാൻഡിലെത്തും. ഞാൻ രാവിലെ ഇപ്പം വരുന്നത് 8:30 വരെ എത്തും. ഞാൻ ഇപ്പം 11 ഉച്ചക്ക് പോലും പണിക്കാരൊന്ന് ഉച്ചക്ക് ചെയ്തിട്ട് പോലും ഇപ്രായത്തോളം താവായതുകൊണ്ട് അപ്പുറം പിന്നെ 4 മണിക്ക് പോകും. താവാദം ചെയ്തിട്ട് 11 മണിക്കെന്നെ പോടും. കയ്യിലും കാലിന് ചെറിയ സുഖമില്ല, പ്രഷർ ഷുഗറിലും ഉണ്ട്. കണ്ണൂർ അഴീക്കോട്ടുകാരനാണ് ഇദ്ദേഹം. ഭാര്യ നളിനി, ഷീന, ഷോന എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്നറ ഇന്നാളോട് കണ്ണൂര്.